എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളയപ്പം, അതുപോലെ തന്നെ ചെമ്മീൻ വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ചെമ്മീൻ കൂട്ടാനും ഉണ്ടായിരുന്നു, പിന്നെ വേറെന്തോ ഒരു സംഭവം കൂടി കടലക്കറി ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് ഏട്ടനാണ് കേട്ടോ എനിക്ക് പാത്രങ്ങളൊക്കെ കഴിച്ച് തന്നത്. അതായത് അത്യാവശ്യത്തിന് പാത്രങ്ങൾ അമ്മൂട്ടിയുടെ പരിപാടിക്ക് കഴുകാൻ ബാലൻസ് ഉണ്ടാകുന്നതൊക്കെ ഏട്ടനാണ് എനിക്ക് കഴുകി തന്നത്. അന്നത്തെ രാത്രി ഞാൻ അടുക്കളയ്ക്ക് പിന്നെ കയറിട്ട് തന്നെ ഇല്ല കേട്ടോ, തീരെ ഞാൻ പറഞ്ഞില്ലേക്ക് തണ്ടൽവേദന ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഏട്ടനാണ് എനിക്ക് പിറ്റേ ദിവസത്തേക്ക് അതൊക്കെ കഴുകി വൃത്തിയാക്കി തന്നത് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂളിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പുതിയ ഒരു ഇത് വരുന്നുണ്ട് എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ പണി നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മൂട്ടീനെ ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരു 12:30 ആയപ്പോൾ പായുവിനെ, 12:30 അല്ല കേട്ടോ, 1:30 ആയപ്പോൾ പായുവിനെ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ പോണത് അമ്പലത്തിലേക്ക് ആണ് കേട്ടോ. അമ്മൂട്ടീനെ എടുത്തിട്ടില്ല, കാരണം അമ്മൂട്ടിക്ക് പിയാനോ ക്ലാസ് ഉണ്ടായിരുന്നു. ആനുവൽ ഡേയുടെ പ്രോഗ്രാം അവർക്ക് നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് 3:30-4 വരെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടാക്കി കളയേണ്ട, പിന്നെ കുട്ടിക്ക് മാത്രം അത് പ്ലേ ചെയ്യാൻ പറ്റാണ്ടായ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൾ എടുത്തില്ല. പിന്നെ ഒന്നാമത് അവളുടെ പുറത്ത് അവൾ കഴിഞ്ഞിട്ടില്ല, പിന്നെ നമ്മൾ അമ്പലത്തിക്കല്ലേ പോണത്. കാലത്ത് നമുക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ, ബാങ്കിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഏട്ടനും കൂടെ ഒരു 10:45 ആയപ്പോൾ ബാങ്കിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിലേക്കല്ല, നേരെ സ്കൂളിലേക്കാണ് പോയത്, പായൻ്റെ അടുത്തേക്കാണ് പോയത്. 1:30 ആയിട്ടുണ്ട് കറക്റ്റ്, തലയ്ക്ക് വട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വട്ടായിട്ടുണ്ട്. ഈ ഒരു അമ്പലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അല്ലെ, നമ്മളിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കണേന്ന്. അവിടെങ്ങാട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലമൊക്കെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. പലരും ചോദിക്കാറുണ്ട് ഇത് ചേച്ചിയുടെ തറവാടാണോ എന്ന്, കാരണം അറിയാത്തവരെ കുറേ ദൂരെയുള്ള ആൾക്കാരൊക്കെ ഇത്രയും വലിയ കൊട്ടാരം പോലത്തെ വീട് പോലെയല്ലേ നമുക്ക് തോന്നുള്ളൂ. അപ്പം നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. 2 മണിയായിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോൾ, പതിവില്ലാതെ നമുക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് അവിടുത്തെ പായസം കിട്ടിയിട്ടുണ്ട്. നെയ് പായസം സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ കുറച്ചുണ്ടായുള്ളൂ, കിട്ടിയുള്ളൂ. ഞാൻ കുറച്ചും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോയി. അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛനും മോളും കൂടെ എടുക്കലും പൊക്കലും കാലു കൊള്ളും ഉണ്ടായിരുന്നു ഈ അവിടെ. അപ്പോൾ അതുകൊണ്ട് പതിനെടുത്ത് നടന്നതാണ് നേരത്തെ കണ്ടത് കേട്ടോ. നമ്മൾ ഈ സൈഡിലുള്ള വഴി കൂടെ ഇങ്ങനെ നോക്കി വന്ന് അവിടുത്തെ കോളമൊക്കെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു കേട്ടോ. നിറയെ മീനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ, കാരണം അങ്ങനെ ചാടി കളിക്കാനുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ട്. അപ്പോൾ നല്ല അതൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നമ്മൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ നമ്മുടെ വീഡിയോയിൽ അവിടുത്തെ ആംബിയൻസ് സൂപ്പറാണെന്ന്. അപ്പോൾ നമ്മുടെ അമ്മ മരിച്ച സ്ഥലത്തെത്തിയപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ. അപ്പോൾ ആ ഭാഗം എത്തിയപ്പോൾ എൻ്റെ ഏട്ടൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ പായു എൻ്റെ അടുത്ത് പറഞ്ഞേ, അമ്മ അച്ഛൻ്റെ ഇപ്പം കറിയൂ കേട്ടോ എന്ന് പറഞ്ഞു. നീ മൈൻഡ് ചെയ്യണ്ട, അങ്ങോട്ട് പോരൂ എന്നിട്ട് ഞാൻ ഭാര്യയും പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ നമ്മുടെ പിന്നിൽ വന്നത് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ കാണുമ്പോൾ എപ്പോഴും എല്ലാ പ്രാവശ്യം ഞാനിത് കാണുന്നതാണ്. ഏട്ടനും ഞാനും കൂടെ അവണങ്ങാട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീൻ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് ആ ഒരു നേരത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്കൊരു ഒരു വിഷമം എവിടെ നിന്നില്ലാണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് വരും. നമ്മളത് ഡയറക്റ്റ് കണ്ടിട്ടുള്ള കാരണമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാവണത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് ഏട്ടൻ്റെ മേമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഏട്ടൻ്റെ അമ്മയ്ക്ക്, ഇവിടുത്തെ അമ്മയ്ക്ക് 2 സഹോദരങ്ങൾ, അതായത് ആമക്കൾ, അവർ 3 പേര് തന്നെയാണ് തോന്നുന്നു. അതെ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പലരും. കാരണം ഞാൻ എന്നെക്കാട്ട് മുന്നേ ഒരു മാമ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം 3 ആണുങ്ങളും അവർ 3 പെണ്ണുങ്ങളുമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ വല്യമ്മ മരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ അമ്മ മരിച്ചു, പിന്നെ ഇനി ഒരു മേമ മാത്രമേ ഉള്ളൂ, പിന്നെ വേറൊരു മാമനും മാത്രമേ ഉള്ളൂ. ആ ബാക്കി അപ്പം 4 ആമക്കളാട്ടോ അവർ. അങ്ങനെ 4 ആമക്കളും 3 പെമ്മക്കളുമാണ് കേട്ടോ. അപ്പം നമ്മൾ പോണത് ഇനി മേമയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ 8 മുന്നേലാണ് കേട്ടോ മേമയുടെ വീട് എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാനും സഞ്ചേട്ടനും, അതായത് എൻ്റെ ബ്രദർ ഉണ്ടല്ലോ സ്വന്തം ബ്രദർ, ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാകുന്നു കേട്ടോ. ചേട്ടൻ ഈ പ്ലേസ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര കാമൻ കോയിറ്റാണ്, തീരെ വണ്ടികളുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടാകുന്നല്ലോ, അടിമുടി മുങ്ങിപ്പോയിട്ടുണ്ടാകുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അത് മാമയുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു എന്ന് പറഞ്ഞാൽ, മാമ എപ്പോഴും വീടൊക്കെ നല്ല സൂപ്പർ നല്ല ടിപ്പ് ടോപ്പ് ആക്കിയിട്ട് കൊണ്ടു നടക്കുന്നതാണ്. അവിടെ മാമയും പാപ്പനും മാത്രമേ ഉള്ളൂ, അപ്പോൾ മാമയ്ക്ക് കുട്ടികളില്ല കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഒരു സാധനം വലിച്ചു വാരിടാനും പിടിക്കാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവ വികാസങ്ങളൊക്കെ അടക്കി പറക്കി അവിടെ ഇരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഒന്ന് കാണണം എന്ന് വെച്ചാൽ ഇതേപോലെ വല്ല ഫംഗ്ഷനോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ അടക്കി പറക്കാൻ തോന്നുന്ന സമയങ്ങളോ അവർ സ്കൂളിൽ നിന്ന് വരുന്ന നേരം വരെ അത് അങ്ങനെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും നമുക്ക് കണ്ടിരിക്കാൻ തോന്നിയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ
വെറൈറ്റി സംഭവം എന്ന് പറയുന്നത് ഈ കട്ടിലാണ് കേട്ടോ. കട്ടിലിന്മേ മറ്റേ പണ്ടത്തെ പോലത്തെ മുകളിൽ എന്താ പറയുക, കൊതുക് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇതില്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ്റെ മേമ എന്ന് പറയുന്നത്, മണിമേമ കേട്ടോ. നമ്മളെപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടൻ നാട്ടിലേക്ക് വന്നിട്ട് അത് ഒരു ദിവസത്തിനാണെങ്കിലും രണ്ട് ദിവസത്തിനാണെങ്കിലും ഇവിടെ വരാണ്ട് ഏട്ടൻ പോവില്ല കേട്ടോ. ഏട്ടൻ എപ്പോഴും പറയാം എനിക്ക് അമ്മയില്ലാത്തതല്ലേ, അപ്പോൾ അമ്മയ്ക്ക് പകരത്തിന് ഇപ്പോൾ എനിക്ക് നിൽക്കണത് ആകെ മേമ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നാണ് കേട്ടോ എപ്പോഴും പറയാറ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേമിക്ക് അടുക്കി പുറക്കൽ കൂടുതലാണെന്ന്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കണ്ടാൽ തന്നെ അത് മനസ്സിലാവില്ല, കണ്ടില്ലേ എത്ര നീറ്റായിട്ട് എല്ലാം അളന്ന് മുറിച്ച് വെച്ചിട്ടുള്ള പോലെയാണ് വിറകും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അത്രയും നീറ്റാക്കിയിട്ടാണ് മേം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ പറമ്പുണ്ട് കേട്ടോ പാപ്പന്, അപ്പോൾ അവിടെയൊക്കെ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വീടിന് ചുറ്റോർക്കനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇവരിങ്ങനെ വഴുതനങ്ങയും പയറും സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ തക്കാളി ഉണ്ട്, അപ്പോൾ കുറേ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഉണ്ട് കേട്ടോ. അതിന് ചുറ്റിനും ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര ഏക്കർ പറമ്പൊക്കെ ഉണ്ടാവായിരിക്കണം. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഞാൻ ഇതുവരെ അങ്ങോട്ട് ബാക്കിലേക്ക് പോയിട്ട് ആ പറമ്പും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിന് ഇപ്രാവശ്യം ഞാൻ മുതിർന്നിട്ടൊന്നുമില്ല കേട്ടാ. നമ്മൾ ഈ ബാക്കിൽ അതായത് വീടിൻ്റെ തൊട്ട് ബാക്കിൽ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും പെരുമാറാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം മാത്രം ഞാനിന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോന്നിട്ടുണ്ട്. അപ്പോൾ ഭാവി സപ്പോർട്ട് പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അമ്മൂട്ടി വരാത്തത് കൊണ്ട് അമ്മൂട്ടിക്ക് അതൊന്നും എന്താ പറയുക, ഇപ്രാവശ്യം അച്ഛൻ വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് പിള്ളേരും കൊണ്ടുപോകാൻ വല്ലാണ്ട് അധികം പറ്റിയിട്ടൊന്നുമില്ല. സാധാരണ ഗതിയിൽ നമ്മൾ വീട്ടിലിരിക്കുന്നില്ല, എപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരെ കാർപോർച്ച് എന്ന് പറയുന്നത്. കാർപോർച്ച് പക്ഷേ വീടിൻ്റെ ബാക്കിലേക്ക് ആയിട്ടാണ് കേട്ടോ. അതൊരു അസൗകര്യമായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാറ് വളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പം മേമയ്ക്ക് ബാക്കിൽ നമ്മുടെ വിറക് വരയിൽ ഒരു അടുപ്പുണ്ട്, അത് കൂടാണ്ട് ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ട്, അത് കൂടാണ്ട് പുതിയ അടുപ്പ് മേമ ഇപ്പോൾ അവർക്ക് പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ അത് കേടായിട്ട് വീണ്ടും ഒന്ന് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചക്കവർത്തിയത് തന്നെ കേട്ടോ. ഏട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെന്നാൽ ചില നമ്മൾ പെണ്ണുങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഏട്ടൻ ഇവിടെ വന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബാഗിൽ പുതിയ അടുപ്പ് ഉണ്ടാക്കിയത് അതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പം മേമ ഏട്ടന് കൊണ്ടുപോകാനുള്ള അച്ചാർ ഉണ്ടാക്കലും ചക്ക വരട്ടിയതൊന്ന് ചൂടാക്കി എടുത്തതാണ് ആള്. അപ്പോൾ അതും പിന്നെ കണ്ണിമാങ്ങ അച്ചാറുണ്ടല്ലോ അതുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ആ ചക്ക വരട്ടിയത് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കാണുന്നത്. മേമ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും കേട്ടോ. ഇത് എള്ളുണ്ടിയാണ്, ഒരു പ്രത്യേക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈപ്പ് എള്ളുണ്ടി ഒന്നല്ല, ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാ കേട്ടോ. അപ്പം നെല്ലിക്ക ഉപ്പിലിട്ടതും പിന്നെ കുറേ സാധനങ്ങൾ മറ്റേ നമ്മുടെ ഇരുമ്പാമ്പുളി അച്ചാറും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വന്നാൽ പിന്നെ തീറ്റ അവിടെ തീറ്റ തന്നെയാണ്. ഈ പഴങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്, ഓറഞ്ച് അല്ല കേട്ടോ. അപ്പോൾ ഈ രണ്ട് തരം പഴമൊക്കെ. അപ്പോൾ ഭാവി ഇത് അവിടെ നെല്ലിക്ക വേണമെന്ന് പറഞ്ഞിട്ട് നെല്ലിക്ക കുപ്പിയിൽ നിന്ന് എടുത്ത് വിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മേമ ഇവർ വന്നിട്ടുണ്ട് എന്നാൽ ചില അമ്മനും ഭായനും എപ്പോഴും ഡാർക്ക് ഫാൻറ്റസി വാങ്ങിച്ചുണ്ടാക്കി കേട്ടോ. ഈ കണ്ണിമാങ്ങ അച്ചാർ ഇപ്പം കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം ഉറിഞ്ഞുണ്ട്. സംഭവം ഇവിടെ ഒരു കുപ്പി ഇരിക്കുന്നുണ്ട് പായിന് വേണമെന്നിട്ട് പായ ഒരു കുപ്പിയിലാക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പേരി മാമ വറുത്തതാണ്. ഇത് രണ്ടും ഏട്ടനോട് മാമ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്തതാണ് കേട്ടോ. ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുപോയി കൊടുത്തതാണ്. പിന്നെ നമ്മുടെ എള്ളുണ്ടൊക്കെ ഉള്ളതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പെണ്ണ് സ്വന്തം വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോണ ഫീലിങ്ങോട് കൂടിയിട്ട് ഏട്ടൻ രണ്ട് കയ്യിൽ സാധനങ്ങൾ നിറയെ പൊന്തിച്ച് പിടിച്ചുകൊണ്ടാണ് പോണത്. കണ്ടില്ലേ കാലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ഇതിവിടുത്തെ അലമാരിയിലിരുന്ന കുഞ്ഞ് മിനിയേച്ചർ പാത്രം കേട്ടോ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നണില്ലേ, പക്ഷെ ആ കഷായം കുപ്പീനെക്കാട്ടും ചെറുതാണ് കേട്ടോ അത്. ഇത്രേ ഉള്ളൂ, കുഞ്ഞ് സാധനമാണ്, കുഞ്ഞു 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 സാധനമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഡാർക്ക് ഫാൻറ്റസി മാം എപ്പോഴും വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഈ നാരങ്ങന് എന്താ പറയുക, ഗണപതി നാരങ്ങാന്നോ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുക, ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഒന്നും മാമയ്ക്ക് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും അങ്ങനെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാണ്ട്. ഇവിടെ പാപ്പന് അത്യാവശ്യത്തിന് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏട്ടനുണ്ടല്ലോ ഈ വാഴക്കോല ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കാണുന്നത്. പിന്നെ അതവിടെ കൊണ്ടുവയ്ക്കി. പക്ഷെ ആള് വന്നപ്പോൾ തന്നെ ഇത് ബുക്ക് ചെയ്ത് വെച്ചിട്ടോ, ഇത് ഉണ്ടായിട്ടാണ് വീണ്ടും അടുത്തത് അടിച്ചു മാറ്റാൻ വേണ്ടി നിൽക്കുന്നത്. ഫുൾ അടിച്ചു മാറ്റല്ലോ കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാല്. അപ്പം നിങ്ങൾക്ക് ഇതിന് പേരെ ഞാനാണ് കേട്ടോ. ഞാനൊന്നും ഇങ്ങനെ എൻ്റെ വീട്ടിൽ പോയാൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ടുവല്ലോ. പക്ഷേ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഞാൻ പറയണ്ട കേട്ടോ, ഞാൻ അച്ഛനോട് പറയും എനിക്ക് വേണ്ട അച്ഛൻ, എനിക്ക് വേണ്ട അച്ഛനെന്നേ പറയുള്ളൂ. അമ്മയാണെങ്കിലും അതെ, അവൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പോയി വാങ്ങിക്കും. ഞാൻ അവിടെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് നിന്നിട്ട് പോരുമ്പോൾ ഒരു വണ്ടി നിറയെ സാധനങ്ങളുണ്ട്. ഒരു ഓട്ടോറിക്ഷയിൽ വെക്കാൻ പറ്റാവുന്ന അത്രയും സാധനങ്ങൾ അച്ഛൻ കൊടുത്തായിരിക്കും കേട്ടോ. എനിക്കിപ്പോൾ അതാണ് ഫീൽ ചെയ്തത്. കാരണം ഏട്ടൻ കംപ്ലീറ്റ് അടിച്ച് മാറ്റി തൂത്ത് തുടച്ചെടുത്തുകൊണ്ടിരുന്നു കേട്ടോ ചെയ്യുന്നത്.
അപ്പൊ പാമ്പൻ അവിടെ ഉമ്മറത്തിരിക്കുന്നോണ്ട് ഏട്ടന് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെയാ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, വണ്ടി നീ നൈസായിട്ട് ബാക്കിലേക്ക് എടുത്തോണ്ട് പോയാന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞോളാം പാപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ പാപ്പൻ്റെ അടുത്തേക്ക് പോയിട്ട്, അപ്പൊ പാപ്പൻ കായ്ക്കൊല്ലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഉള്ളിലേക്ക് ഞാൻ ഡയറക്റ്റ് കയറ്റി വെച്ചു കേട്ടോ. ഏട്ടനിങ്ങനെ വലിയവരോട് സംസാരിക്കാനൊക്കെ ഇത്തിരി ചമ്മൽ കൂടുതലാണ് കേട്ടോ, തീരെ സംസാരിക്കില്ല ആള്. അതായത് ഇപ്പം മേമ്മമാരോടൊന്നും സംസാരിക്കണോ വല്യമ്മമാരോട് സംസാരിക്കണോണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ വെള്ളീശിനോട് സംസാരിക്കാനോ പാപ്പനോട് സംസാരിക്കാനൊക്കെ റെസ്പെക്റ്റ് കൊണ്ടാണോ അതോ പേടി കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ ഡയറക്റ്റ് കൂളായിട്ട് സംസാരിക്കും. എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ വിരുന്നിനൊക്കെ വന്നിട്ട് ഫസ്റ്റ് ഇങ്ങോട്ട് വിരുന്നിന് വന്നിട്ട് ഏട്ടൻ പാപ്പൻ്റെ അടുത്തൊന്നും ഒന്നും മിണ്ടണമൊന്നുമില്ല കേട്ടോ, പേടിച്ചിട്ട് ആള് പാപ്പൻ വരുമ്പോൾ എന്താ പറയുക നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുന്ന നേരേക്ക് എന്നാ വെച്ചാൽ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കണക്ക് കൂട്ടാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെങ്ങനെ പെരുമാറിനാ അങ്ങനെ പെരുമാറി മതിയില്ലേ. ഇപ്പോൾ കായകൊല്ലം നമ്മൾ നമ്മുടെ ഡിക്കിയിൽ കയറ്റി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ചാക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ആളെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാപ്പനോട് ഡയറക്റ്റ് പറഞ്ഞു, പാപ്പ പാപ്പൻ ഇപ്പോൾ കായകൊല്ലം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പാപ്പ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി വെച്ച് തന്നെയാ അത്, അത് മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പാപ്പന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ അവരങ്ങനെ ചിന്തിക്കുകയോ ഇങ്ങനെ ചിന്തിക്കുകയോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് പ്രശ്നം. അപ്പം നമ്മൾ അതൊക്കെ കായ്ക്കോലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ആ ബാക്കിൽ സ്റ്റാർ ഫ്രൂട്ട് നിൽക്കണം. അപ്പോൾ പായമ്പയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിച്ചു കേട്ടോ. പായമ്പ അത് തിന്നിട്ട് നമ്മുടെ കുടപ്പുളിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പക്ഷെ കുടപ്പുളിക്ക് കടിക്കുമ്പോൾ ഒരു കറയുണ്ടാവല്ലോ, ഈ സംഭവത്തിന് അതില്ല കേട്ടോ, നല്ല പുളിയുണ്ട്. അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഞാൻ പറഞ്ഞില്ലേ മണ്ണുത്തിൽ നിന്ന് നമ്മൾ കുറേ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, കുറേ ഫ്രൂട്ട്സിൻ്റെ അതൊക്കെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് കേട്ടോ ഇത്, പക്ഷേ ഇവിടെ ഉണ്ടായിട്ടൊന്നുമില്ല, മെച്ചപ്പാടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ആൾ പൊന്തി വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ ഒരിക്കൽ പൂവിട്ടിട്ടുണ്ടായിരുന്നു, ഒരു നീല പൂവിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കൊഴിഞ്ഞു പോയിട്ടോ, മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്നല്ലോ ഇടയ്ക്കും കാലത്ത്. അപ്പോൾ അമ്മൂട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് ഏട്ടൻ എന്ത് വടിയെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കാനട്ടോ. അപ്പോൾ കുറച്ചൊക്കെ കിട്ടി, പക്ഷെ അമ്മൂട്ടിക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോഴും പുളിയുള്ള കാരണം അവൾക്ക് അങ്ങനെ അത്ര വലിയ ഇഷ്ടമില്ല. പക്ഷെ പായ് പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പായൻ്റെ ഫ്രണ്ട്സ് അവിടെ അടിയായിരുന്നു എന്നാണ് പറഞ്ഞത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിറ്റേ ദിവസം മൂപ്പരാൾ ബാക്കിയുള്ളത് ബാലൻസ് എടുത്ത് കൊണ്ടുപോയി കേട്ടോ. അപ്പം ഞാനും കഴിച്ച് നോക്കി, എനിക്ക് പക്ഷെ അങ്ങനെ വല്ലാണ്ട് ഓവറായിട്ടുള്ള ഒരു പുളിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ പായനും നല്ല പുളി, ഏട്ടനും നല്ല പുളിയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ എന്താണെന്ന് അറിയില്ല, നമുക്കിതിനോടുള്ള ഒരു എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ, ഏട്ടനും പിള്ളേർക്കൊക്കെ എന്നെക്കാട്ടും കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. അപ്പം അത്യാവശ്യത്തിന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഓരോരുത്തരും ഓരോ കടിയൊക്കെ വന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയ്ക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പായുവിന് വേണമെന്ന് പറഞ്ഞിട്ട് മാം ഒരു കുപ്പിയിൽ വേറെ ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഭരണിയിലാണ് കേട്ടോ അത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, തുറക്കുമ്പോൾ ഒരു അസാധ്യമാണ് കേട്ടോ. ഞാൻ നമുക്ക് ഓ പായൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടോയ്ക്ക. അപ്പോഴേക്കും പാപ്പൻ പോയിട്ട് പഴംപൊരി മറ്റേ നമ്മുടെ ഉള്ളിവടയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും തിന്നാൻ എനിക്ക് വയറില്ലാത്തതുകൊണ്ടും പായന് വയറില്ലാത്തതുകൊണ്ടും ഞങ്ങൾ ഇതൊന്നും കഴിച്ചില്ല. ഏട്ടൻ ഒരു പഴംപൊരി എടുത്ത് കഴിച്ചു കേട്ടോ. ഏട്ടൻ വന്നിട്ട് ഇവിടുന്ന് പഴംപൊരി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് മുപ്പിളാൾ എന്തോ അകത്താക്കിയിട്ടുണ്ട്, എന്താ സംഭവം എന്ന് ഞാൻ കണ്ടില്ല വീഡിയോയില്, ഇനി ബാക്കടിച്ച് നോക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ അങ്ങനെ അപ്പം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് നമ്മൾ മാമയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ഭർത്താവ് ഇതാ കയ്യിൽ ഓരോ കയ്യിലും ഓരോന്നാക്കിയിട്ട് ആ ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സംഭവം. ഞാൻ ഇതിൻ്റെ കവർ പിക്കൊക്കെ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൊതുകു പോലെ ഇടനകത്ത് ഇത് കട്ടിലിൻ്റെ മുകളിൽ നിന്ന് അതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് റെയ്ഹാനിലേക്കാണ് കേട്ടോ, തൃപ്രയാറ് റെയ്ഹാനിലേക്കാണ്. ഏട്ടന് റീഡിങ്ങിൽ ഭയങ്കര പവറിൻ്റെ വേരിയേഷൻ ഉണ്ട്, അപ്പോൾ ആൾക്ക് മൊബൈലിൽ നോക്കുമ്പോഴും പിന്നെ അവർക്ക് സൈറ്റിലെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെസ്സേജ് മെയിലൊക്കെ ആയിട്ടാണുള്ള വരാം. അപ്പോൾ അതൊന്നും ആൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നാൽ അപ്പോൾ അവിടെ ഒഴുക്കത്തെ റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് ചെക്ക് ചെയ്യാണ്ട് അപ്പോൾ എന്തായാലും 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ റെയ്ഹാനിൽ പോയിട്ട് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ റെയ്ഹാനിൽ പോണത്. വലിയ നമുക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ണ് വെറുതെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യലും അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് ജസ്റ്റ് നോക്കലും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല, ഒരു നോർമൽ ഹോസ്പിറ്റൽ ഒരു ക്ലിനിക്കൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഹോസ്പിറ്റലെന്ന് പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിനിക്ക് എന്ന് പറയാനുള്ളൊരു സെറ്റപ്പ് തന്നെയുള്ളൂ.
അപ്പം ഏട്ടൻ്റെ ഓപ്റ്റോമ ടെസ്റ്റ് വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ അത് ചെക്ക് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് ഉള്ളിലൊരു ചെറിയൊരു കത്തൽ വന്നു കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയല്ലേ. ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു വീട്ടിലൊരു ഓപ്റ്റോമെട്രിസ്റ്റ് ഉള്ളപ്പോൾ എന്തിനാണ് പുറത്തേക്ക് പോകണേന്ന്. പക്ഷെ നമുക്ക് വീട്ടിൽ ഇതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു ഒരിക്കലേ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ ഉള്ളിലൊരു വലിവ് വന്നിട്ടോ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയല്ലേ അത്, അതിങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയല്ലോ. ഓരോ ദിവസം ചെല്ലുന്തോറും ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധനമില്ല, പോട്ടെ അല്ലേ. അപ്പം നമ്മൾ അവിടുന്ന് കണ്ണട എടുത്തില്ല കേട്ടോ, കണ്ണട വാടാനപ്പള്ളിയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് കേട്ടോ കൊടുത്തത്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആര്യാസന് കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. നമ്മളിവിടുത്തെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ റോഡ് പണി കാരണം അവർക്ക് അത് വഴിയൊക്കെ അടച്ചു പോയതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്തു കേട്ടോ. പിന്നെ എന്തോ വെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അത് പൊളിഞ്ഞ് വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ പുതിയ വഴി ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ അമ്മൂട്ടീനെ എടുത്തിട്ട് പോണതാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പോണത് സിനിമയ്ക്കാണ്. അപ്പോൾ പോണ വഴിക്ക് ഒരു പഴം ജ്യൂസ് കുടിക്കാതെ എങ്ങനെയാണ് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോവുക? അത് ഉണ്ണിയേട്ടൻ്റെ സ്പെഷ്യൽ പഴം ജ്യൂസ്. പക്ഷേ എനിക്കും ഭയനൊന്നും വയറുണ്ടായിരുന്നില്ല കേട്ടോ അത് കുടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാമരോടൊന്ന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ട് വയറിങ്ങനെ ഫില്ലായിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിതും കൂടെ കഴിച്ച് ചിലപ്പോൾ ഞാൻ വാളു വയ്ക്കും. അപ്പോൾ അത് കാരണം ഞാൻ ആ ഒരു വാളുവെപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് സോഡ എടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ണി രണ്ട കടയിൽ നിന്ന്. ഇവിടെ നിന്ന് ഉപ്പ് സോഡ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ രണ്ട് വട്ടേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അതല്ലാതെ നമ്മൾ പഴം ജ്യൂസ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഈ ഒരു കടയിൽ നിന്ന് എനിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ജേക്കേലാണ്, എബ്രഹാം മൂസ്ലർ കാണാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇതിന് കൊടുക്കുന്ന ഒരു ഹൈപ്പ് എനിക്ക് ആ ഫിലിമിന് അങ്ങനെ വല്ലാണ്ട് ഫീൽ ചെയ്തില്ല. ഇപ്പം മമ്മൂക്കയുടെ എൻട്രിയൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ജയറാമ കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ സൂപ്പറാണ് കേട്ടോ. ഒരു വാവ് ഫാക്ടർ ഉള്ള ഒരു ഇതാണ്, എന്താ പറയുക, അങ്ങനെയുള്ള ഒരു ഇതാണ്. പക്ഷേ അതല്ലാതെ ആ പടത്തിന് കൊടുക്കുന്ന ഒരു ഹൈപ്പും കാര്യങ്ങളും ഒന്നും എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഒരു ആവറേജ് മൂവി കണ്ടിരിക്കാം അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥിരം ജേക്കേല് തന്നെ ആയതുകൊണ്ട്, പക്ഷെ ജേക്കേല് രണ്ട് മൂന്ന് എന്താ പറയുക തിയേറ്റർ സ്റ്റുഡിയോ എന്നാണോ പറയുക, എന്താ പറയുക എനിക്കറിയില്ല. അങ്ങനെ രണ്ട് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ പക്ഷേ ഇപ്രാവശ്യം കയറിയത് നമ്മൾ ആദ്യമായിട്ട് കയറണം, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള സംഭവത്തിലേക്ക് നമ്മൾ ഇന്ന് വരെ കാൽ വെച്ചിട്ടുണ്ടാകുന്നില്ല. പക്ഷേ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണത് കേട്ടോ. എനിക്ക് പക്ഷേ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതിനെക്കാട്ടും അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിലുള്ള തിയേറ്ററിനെക്കാട്ടും ഇഷ്ടമായത് ഈ തിയേറ്റർ ആട്ടോ. ആദ്യമായിട്ട് കയറുന്നതിൻ്റെ ഫീലാണ് എന്താണെന്നറിയില്ല, പക്ഷേ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ പടമൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരണമെങ്കിൽ നമ്മുടെ വാടാൻപള്ളി ചിലങ്കയല്ല പുതുക്കുളങ്ങര, അതുപോലെ ഇതെന്താ പറയുക അറിയാം പൊട്ടുവെള്ളരി, ഈ സംഭവം ഇത് തൊട്ടുനോക്കിയിട്ടുണ്ടെങ്കിട്ടല്ലോ എന്താ പറയുക ഒച്ചിനൊക്കെ തൊടണ ഒരു ഫീല്. ഒച്ചിനെ നിങ്ങൾ തൊട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, അങ്ങനെ തൊട്ടാൽ അതിങ്ങനെ ഞെങ്ങിപ്പോവും. അങ്ങനെ അങ്ങനെയുള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഏട്ടന് അങ്ങനെ വല്ലാണ്ട് ഇഷ്ടമൊന്നും ആയില്ല, പക്ഷേ എനിക്കും പായുവിനും അമ്മൂട്ടിക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ വേറെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഏട്ടൻ പിന്നെ ഒരു സർവത്ത് കുടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇവിടുത്തെ സർവത്ത് പക്ഷെ പോരാന്ന് പറഞ്ഞു ഏട്ടൻ, കാരണം ഗ്യാസ് കയറ്റിയിട്ടാണ് തരുന്നത്. അത്ര സാധാരണ നമ്മൾ സോഡ വെച്ചിട്ടാണല്ലോ തരാം, പക്ഷേ ഇതങ്ങനെയല്ല വെള്ളത്തിൽ ഗ്യാസ് കയറ്റിയിട്ട് തരുന്നത്. അതുകൊണ്ട് അത് അത്ര വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് അതിനെ തൊട്ട് നോക്കാൻ ഇഷ്ടമായി. പക്ഷേ ആ ചേച്ചി തൊടുമ്പോൾ അതിനെ ചീത്താണ് കേട്ടോ, അത് പൊട്ടി പോകുന്നു പറഞ്ഞിട്ട്. കാരണം അത്രയും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഈ സാധനം. പിന്നെ നമ്മൾ വേറെ ഫുഡും കാര്യങ്ങളൊന്നും പുറത്തുനിന്നൊന്നും കഴിച്ചില്ല കേട്ടോ ഏട്ടൻ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ വട്ടം വന്നിട്ട് തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല എന്ന്. പക്ഷേ സാറില്ല അല്ലേ, പിന്നെ വടയൻപള്ളി നമുക്ക് തക്കാളി 5 കിലോ 100 രൂപയ്ക്ക് വിൽക്കണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മറക്കാൻ പാടില്ലല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങി ഇതാ പായുമ്പോൾ അവിടെ കിടന്ന് കുറേ ആക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് വിശേഷവും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ. അത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ അറിയിക്കുകയാണ്. അത്രയും സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് തരേണ്ടി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടും കൂടുതലായിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി വീണ്ടും പറയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.